ഇന്ത്യയിലെ ഗോത്രവർഗ മേഖലയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഈ ഛത്തീസ്ഗഡിൽ നിന്നുള്ള മതപരിവർത്തനം ഒരു വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിനേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു, ഛത്തീസ്ഗഡിലെ എസ് പി ഒരു കത്ത് തങ്ങളുടെ കീഴുദ്യോഗസ്ഥന്മാർക്ക് നൽകിയതിനെക്കുറിച്ച്. ആ കത്ത് ചൂണ്ടിക്കാട്ടി ബി ജെ പി വലിയ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അതിനകത്ത് സുക്മ ജില്ലയിൽ, അതായത് ഏറ്റവും കൂടുതൽ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ഒരു ജില്ലയാണ് സുക്മ ജില്ലയിലെ ഉൾ വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ നിർബന്ധിച്ച് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റുന്നു. ഇതിനായി മിഷണറിമാർ പുറത്തുനിന്നാണ് ഈ ഗോത്രവർഗ മേഖലയിലെത്തുന്നത്. ഇവിടെ മതം മാറിയവരും മതം മാറാത്ത ഗോത്രവർഗ്ഗക്കാരും തമ്മിൽ സംഘർഷങ്ങൾ പതിവാണ്. അതായത് ഇവരെ മതം മാറ്റാനായി എത്തുന്ന മിഷണറിമാർക്ക് നേരെ ഈ ഗോത്രവർഗ്ഗക്കാർ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നുള്ള റിപ്പോർട്ടാണ് ഈ എസ് പി നൽകിയിരുന്നത്. ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി ഇപ്പോൾ പ്രക്ഷോഭത്തിനിറങ്ങിയിരിക്കുന്നത്. കാരണം വളരെ നാളുകളായി ആവശ്യപ്പെട്ടിട്ടും സർക്കാർ, കോൺഗ്രസ്സാണ് അവിടെ ഭരിക്കുന്നത്, ഈ സർക്കാർ യാതൊരുവിധ നടപടികളും കൈക്കൊണ്ടിരുന്നില്ല. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബഗാൽ യാതൊരു നടപടികളും കൈക്കൊണ്ടിരുന്നില്ല. കാരണം ഇവിടെ ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഈ മിഷണറിമാർ കടന്നു കയറുകയും തങ്ങളുടെ സംസ്കാരം നശിപ്പിക്കുന്നതിനെതിരെ വലിയ വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ മതപരിവർത്തനത്തിൻ്റെ മറവിൽ നക്സലുകളും ഇവിടെ പിടിമുറുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി ഇന്നലെ ഛത്തീസ്ഗഡിൽ നടത്തിയത് പട്ടുകൂറ്റൻ റാലികളായിരുന്നു. ഒരു റാലിയല്ല, എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും റാലികളുണ്ടായിരുന്നു. 5 കിലോമീറ്റർ നീളത്തിൽ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടാണ് ബി ജെ പി മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. അതിശക്തമായ വൻപിച്ച റാലി. ഒപ്പം തന്നെ ഈ റാലിയിൽ അവർ ഉയർത്തിയ ഒരു പ്രധാന മുദ്രാവാക്യം, ഇനി മതം മാറ്റാൻ വന്നാൽ കായികമായി തന്നെ ഞങ്ങൾ നേരിടും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കാരണം ഞങ്ങൾ നിയമത്തിൻ്റെ വഴിയിൽ സ്വീകരിച്ചു, സർക്കാരിന് നിവേദനം നൽകി, പക്ഷേ സർക്കാർ അനങ്ങുന്നില്ല, മതം മാറ്റം തുടരുകയാണ്, ഇനി തുടർന്നാൽ തങ്ങൾ കായികപരമായി നേരിടുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പടുകൂറ്റൻ റാലികളാണ് ഇന്നലെ ഛത്തീസ്ഗഡിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്നത്. ശരാശരി 5 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റാലികളായിരുന്നു ഛത്തീസ്ഗഡിൽ നടന്നത് എന്നാണ് എ ബി പി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ബി ജെ പി ശക്തമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഛത്തീസ്ഗഡ് സർക്കാരിന്, മതം മാറ്റം തുടർന്നാൽ കായികമായി നേരിടും, അതുകൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഈ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഏതായാലും ഇന്നലത്തെ പടുകൂറ്റൻ പ്രകടനം ഒരു വലിയ മുന്നറിയിപ്പായി തന്നെ സംസ്ഥാന സർക്കാരും ഏറ്റെടുക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.